യോബ് നാലാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ. അതിന് തേമാന്യായ എലീഫസ് ഉത്തരം പറഞ്ഞതെന്നാൽ, നിന്നോട് സംസാരിപ്പാൻ തുനിഞ്ഞാൽ നിന്ന് മുഷിയുമോ? എന്നാൽ വാക്കടക്കുവാൻ ആർക്ക് കഴിയും? നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ? ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവനാർ? നേരുള്ളവർ എവിടെ മുടിഞ്ഞുപോയിട്ടുള്ളൂ? ഞാൻ കണ്ടിടത്തോളം അന്യായ മുഴുതു, കഷ്ടത വിതയ്ക്കുന്നവർ അതുതന്നെ കൊയ്യുന്നു. ദൈവത്തിന്റെ ശ്വാസത്താൽ അവർ നശിക്കുന്നു, അവന്റെ കോപത്തിന്റെ ഊത്തിനാൽ മുടിഞ്ഞുപോകുന്നു. സിംഹത്തിന്റെ ഗർജനവും കേസരിയുടെ നാദവും ബാലസിംഹങ്ങളുടെ ദന്തങ്ങളും അറ്റുപോയി. സിംഹം ഇരയില്ലായകയാൽ നശിക്കുന്നു, സിംഹിയുടെ കുട്ടികൾ ചിതറിപ്പോകുന്നു. എന്റെ അടുക്കൽ ഒരു ഗൂഢവചനമെത്തി, അതിന്റെ മന്ദസ്വരം എന്റെ ചെവിയിൽ കടന്നു. മനുഷ്യർക്ക് ഗാഢനിദ്ര പിടിക്കുന്ന നേരം, രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവനകളിൽ ഭയവും നടുക്കവും എന്നെ പിടിച്ചു. എന്റെ അസ്ഥികൾ ഒക്കെയും കുലുങ്ങിപ്പോയി. ഒരാത്മാവ് എന്റെ മുഖത്തിനെതിരെ കടന്നു, എന്റെ ദേഹത്തിനു രോമഹർഷം ഭാവിച്ചു. ഒരു പ്രതിമ എന്റെ കണ്ണിനെതിരെ നിന്നു, എങ്കിലും അതിന്റെ രൂപം ഞാൻ തിരിച്ചറിഞ്ഞില്ല. മന്ദമായ ഒരു സ്വരം ഞാൻ കേട്ടതെന്തെന്നാൽ, മർത്യൻ ദൈവത്തിലും നീതിമാനാകുമോ? നരൻ സൃഷ്ടാവിലും നിർമ്മലനാകുമോ? ഇതാ, സ്വദാസന്മാരിലും അവന് വിശ്വാസമില്ല, തന്റെ ദൂതന്മാരിലും അവൻ അറ്റകുറ്റം ആരോപിക്കുന്നു. പൊടിയിൽ നിന്നുദ്ഭവിച്ചവൻ മൺപുരകളിൽ പാർത്തു, പുഴുപോലെ ചതഞ്ഞുപോകുന്നവരിൽ എത്രയധികം! ഉഷസ്സിനും സന്ധ്യയ്ക്കും മധ്യേ അവർ തകർന്നുപോകുന്നു, ആരും ഗണ്യമാക്കാതെ അവർ എന്നേക്കും നശിക്കുന്നു. അവരുടെ കൂടാര കയറു അറ്റുപോയിട്ട് അവർ ജ്ഞാനഹീനരായി മരിക്കുന്നില്ലയോ?